കാസർഗോഡ് ട്രക്ക് മാറിക്കയറി മാവേലി എക്സ്പ്രസ്. കാഞ്ഞങ്ങാട് സ്റ്റേഷന് സമീപം വൈകിട്ട് 6:45 സംഭവം. ട്രക്കിൽ മറ്റു ട്രെയിനുകൾ ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായി. മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു ട്രെയിൻ. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, വലിയൊരു അപകടം ഒഴിവായി എന്ന് നമുക്ക് ആശ്വസിക്കാം. അപ്പോഴും ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് റെയിൽവേ വിശദീകരിക്കുന്നത്? അന്വേഷണം സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഇതിൽ റെയിൽവേ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. സിഗ്നൽ തകരാറാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ കാരണമെന്നതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്നാൽ എന്തെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണത്തിന് റെയിൽവേ ഇതുവരെ തയ്യാറായിട്ടില്ല. അന്വേഷണം നടക്കുന്നു എന്നതാണ് റെയിൽവേ പറയുന്നത്. എന്നാൽ അനൌദ്യോഗികമായി മനസ്സിലാക്കുന്നത് സിഗ്നലിൽ തകരാർ, സിഗ്നൽ നൽകിയതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ വലിയ അപകടമാണ് ഒഴിവായത്. എതിർദിശയിൽ നിന്ന് മറ്റൊരു ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് വഴിയൊരുക്കിയേനെ. മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന ട്രെയിനാണ്. കാഞ്ഞങ്ങാട് 6:45 വൈകിട്ട് 6:45 എത്തിയത്. 1 ട്രാക്കിലൂടെയാണ് ഇത് കടന്നു പോകേണ്ടത്. എന്നാൽ ട്രെയിൻ ബൈ ട്രാക്ക് ആയിട്ടുള്ള 2 ട്രാക്കിലൂടെയാണ് എത്തിയത്. ആ ഘട്ടത്തിൽ മാവേലി എക്സ്പ്രസ് ആണ്. നിരവധിയായിട്ടുള്ള യാത്രക്കാർ ഈ ട്രെയിനിൽ കയറുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ ട്രെയിൻ അവിടെ എത്തിയ ഘട്ടത്തിലാണ് ഇത് 2 ട്രാക്കിലാണെന്ന് മനസ്സിലാക്കിയത്. പിന്നീട് ഈ പ്ലാറ്റ്ഫോം അല്ലാത്തതിനാൽ തന്നെ യാത്രക്കാരുടെ ഒരു തിരക്കും അത്തരത്തിലൊരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അനൗൺസ്മെന്റും കൂടി എത്തിയത്. എന്തായാലും ഇതിലൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. എന്നാൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിലെന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ എന്നതാണ് ഈ ഘട്ടത്തിൽ റെയിൽവേ അറിയിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് റെയിൽവേ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതികരിക്കാൻ റെയിൽവേ ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. കാഞ്ഞങ്ങാട് സ്റ്റേഷന് സമീപം വൈകിട്ട് 6:30 സംഭവം. ട്രാക്കിൽ മറ്റു ട്രെയിനുകൾ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു ട്രെയിൻ. നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. എന്തായാലും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായില്ല. റെയിൽവേ അന്വേഷണത്തിന് തീരുമാനമെടുത്തിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്, കാസർഗോഡ് നിന്ന്.